അനിൽ പനച്ചൂരാൻ്റെ വരികൾ ഇപ്പോഴും പ്രസക്തമാണ്. സമത്വം എന്നൊരാശയം മരിക്കുകയില്ല ഒരിക്കലും, നമുക്കു ലക്ഷ്യമൊന്നു മാത്രം അന്നും ഇന്നും എന്നുമേ. ആ ചോരവീണ വഴികളിലൂടെ കടന്നു വന്ന മാനവരാശിയുടെ ചരിത്രത്തെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയ വരികൾ അറബിക്കഥയിലെ ഹിറ്റായിട്ടുള്ള ഒരു കവിതയായിരുന്നു. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി കമ്മ്യൂണിസവും സമത്വ സങ്കല്പവും തകർന്നു എന്നാണ് ലോകം കരുതിയത്. കമ്മ്യൂണിസത്തിന് മുമ്പ് സമത്വ സങ്കല്പമുണ്ട്. സോവിയറ്റ് യൂണിയനും ചൈനയും ഒക്കെ കമ്മ്യൂണിസം ഉപേക്ഷിച്ചാലും സമത്വം എന്ന സങ്കല്പം നിലനിൽക്കുക തന്നെ ചെയ്യും. 1990s കമ്മ്യൂണിസവും അതുമായി ബന്ധപ്പെട്ട സമത്വ സങ്കല്പവും എല്ലാം പൂർണ്ണമായി തകർന്നടിഞ്ഞ ഒരു ദശാബ്ദമാണ്. ഇതേ വർഷം തന്നെയാണ് ലാറ്റിൻ അമേരിക്കയിൽ 1998 തെരഞ്ഞെടുപ്പിലൂടെ ഹ്യൂഗോ ഷാവേസ് അധികാരത്തിൽ വരുന്നത്. 98 തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ അദ്ദേഹം 1999 പ്രസിഡൻ്റായി അധികാരമേറ്റെടുത്തു. അത് ഒരു പുതിയ സോഷ്യലിസത്തിൻ്റെ, പുതിയ സമത്വ സങ്കല്പത്തിൻ്റെ ഉദയമായി ലാറ്റിൻ അമേരിക്കൻ സാഹചര്യത്തിൽ മാറി. ഇതായിരുന്നു പിങ്ക് ടൈഡിൻ്റെ തുടക്കം, പിങ്ക് വേലിയേറ്റത്തിൻ്റെ തുടക്കം. ചൈനയിലും നിലനിൽക്കുന്നതും 1991 സോവിയറ്റ് യൂണിയനിൽ അവസാനിച്ചതുമായ സ്റ്റേറ്റ് കമ്മ്യൂണിസത്തിൽ നിന്ന് 21st century പറ്റുന്ന ഒരു സോഷ്യലിസ്റ്റ് സങ്കല്പമാണ് ഹ്യൂഗോ ഷാവേസ് മുന്നോട്ട് വെച്ചത്. അത് അദ്ദേഹം ഒരു സൈദ്ധാന്തിക പദ്ധതിയായി വികസിപ്പിക്കുകയൊന്നും ചെയ്തില്ല. അതേസമയം സമത്വം, സ്വാതന്ത്ര്യം, സോഷ്യൽ ഇക്വാലിറ്റി, സോളിഡാരിറ്റി തുടങ്ങിയിട്ടുള്ള മഹത്തായ മൂല്യങ്ങൾ അദ്ദേഹം ഈ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുകയുണ്ടായി. അമേരിക്കൻ സാഹചര്യത്തിൽ ബേണി സാൻഡേഴ്സ് എന്ന മധ്യ ഇടതുപക്ഷ സമീപനങ്ങൾ സ്വീകരിക്കുന്ന അവിടുത്തെ സീനിയർ മോസ്റ്റ് സെനറ്റർ, അദ്ദേഹം മുന്നോട്ട് വെച്ച ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന ആശയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ആശയമാണ് ഹ്യൂഗോ ഷാവേസ് 21st century സോഷ്യലിസം എന്ന പേരിൽ ലാറ്റിൻ അമേരിക്കയിൽ അവതരിപ്പിച്ചത്. അത് വലിയ വിജയമായി മാറുകയും ചെയ്തു. അത് ജനകീയമായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം ലാറ്റിൻ അമേരിക്കയിലെ സാംസ്കാരിക മത പാരമ്പര്യവുമായി ചേർന്ന് നിൽക്കുന്ന ഒരാശയമാണ് എന്നതാണ്. ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ വാല്യൂ ഇപ്പോഴും ബൊളിവറിസമാണ്. ബൊളിവേറിയൻ ഡെമോക്രസി എന്നാണ് അവിടുത്തെ രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യങ്ങളെ സ്വയം അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ സൈമൺ ബൊളിവറുടെ വിമോചന ആശയങ്ങൾ, ജീസസ് ക്രൈസ്റ്റ് മുന്നോട്ട് വെച്ച അദ്ദേഹത്തിൻ്റെ ഗോസ്പെല്ലുകളിൽ അടങ്ങിയിട്ടുള്ള മാനവീയത, അതാണ് ലാറ്റിൻ അമേരിക്കൻ സാഹചര്യത്തിൽ ലിബറേഷൻ തിയോളജിയായി വികസിച്ചത്. അപ്പോൾ ലിബറേഷൻ തിയോളജിയുടെ, ക്രിസ്തു മുന്നോട്ട് വെച്ച അദ്ദേഹത്തിൻ്റെ സെർമൺ ഓൺ ദ മൗണ്ടൻ ടോപ്പ് ഗിരിപ്രഭാഷണത്തിൽ മുന്നോട്ട് വെച്ച മാനവികതയെയും സമത്വത്തെയും തുല്യതയെയും ആധാരമാക്കിയിട്ടുള്ള മഹത്തായ പ്രഭാഷണങ്ങൾ, ഇതെല്ലാം ലാറ്റിൻ അമേരിക്കൻ സംസ്കൃതിയുടെ അടിസ്ഥാന ധാരകളാണ്. ഇവയോട് ഐക്യപ്പെട്ടു നിൽക്കുന്ന ഒരു ജനാധിപത്യ സോഷ്യലിസത്തിൻ്റെ മാർഗം ഹ്യൂഗോ ഷാവേസ് മുന്നോട്ട് വെച്ചുവെന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ വിമോചന ആശയങ്ങൾ, ലിബറേഷൻ തിയോളജി, ബൊളിവറുടെ വിമോചന ആശയങ്ങൾ, അമേരിക്കയിലെ നോം ചോംസ്കിയുടെ ആശയങ്ങൾ, ബേണി സാൻഡേഴ്സിൻ്റെ ഡെമോക്രാറ്റിക് സോഷ്യലിസം, ഫിഡൽ കാസ്ട്രോ മുന്നോട്ട് വെച്ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ട്, ജനാധിപത്യവും ചേർത്ത് ഒരു പുതിയ രാഷ്ട്രസങ്കല്പവും സമത്വ സങ്കല്പവും പിങ്ക് ടൈഡ് മുന്നോട്ട് വെച്ചു. അത് പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന്, പ്രയോഗത്തിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ടാണ് ഈ റെഡ് ടൈഡ്, ചുവന്ന വേലിയേറ്റം എന്ന വാക്ക് ഉപയോഗിക്കാതെ പിങ്ക് വേലിയേറ്റം എന്ന വാക്ക് ഉപയോഗിച്ചത്. ഈ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, തിരഞ്ഞെടുപ്പിലൂടെ ലാറ്റിൻ അമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ തുടർച്ചയായി ഇടതുപക്ഷക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ ഒരു സൂചനയാണ്. അത് വലിയ വിപ്ലവമായിരുന്നു. അവിടെ ചെഗുവേരയുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വിമോചന പോരാട്ടം നമുക്കറിയാം. അതെല്ലാം സായുധ പോരാട്ടങ്ങളായിരുന്നു. അത്തരത്തിൽ നിരവധി സായുധ സംഘങ്ങൾ ലാറ്റിൻ അമേരിക്കയിൽ എമ്പാടുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കൊളംബിയയിലെ ഫാർക്ക്,
റവല്യൂഷണറി ആംഡ് ഫോഴ്സസ് ഓഫ് കൊളംബിയ എന്ന ഇടതുപക്ഷ ഗറില്ല സംഘം. ഇത്തരത്തിൽ വളരെ ശക്തമായ ഗറില്ല സംഘങ്ങൾ ലാറ്റിൻ അമേരിക്കയിലുണ്ട്. ക്യൂബയിൽ സംഭവിച്ചതുപോലെ ഗറില്ല പോരാട്ടത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത് ഒരു സോഷ്യലിസ്റ്റ് ക്രമം സ്ഥാപിക്കുക എന്നാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. എന്നാൽ ഇതിൽ നിന്ന് ഒരു മാറ്റം, യുദ്ധത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുക, എന്നിട്ട് സൊസൈറ്റീനെ മാറ്റി തീർക്കുക എന്ന ആശയമാണ് ജനാധിപത്യ സോഷ്യലിസത്തിൽ, അതല്ലെങ്കിൽ 21 നൂറ്റാണ്ടിലെ സോഷ്യലിസത്തിൻ്റെ അന്തർധാരയായി പ്രവർത്തിക്കുന്നത്. ഹ്യൂഗോ ഷാവേസ് 2013 മരണമടയുകയുണ്ടായി. 1999 2013 വരെ തുടർച്ചയായിട്ട് അദ്ദേഹം അധികാരത്തിലിരുന്നു. അതിനിടയ്ക്ക് 2002 ഒരു ചെറിയ കാലത്ത് മാത്രം അദ്ദേഹത്തെ പുറത്താക്കി, ഒരു പ്രതിവിപ്ലവം അവിടെ ഉണ്ടായി. പക്ഷേ അതിനെ അതിജീവിച്ച് അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വരികയുണ്ടായി. എന്നാൽ 2013 തിരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഒത്തിരി കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. 55% വോട്ടാണ് അദ്ദേഹം 2012 നാലാമത്തെ തവണ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത്. അതിന് തൊട്ടു മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ 62.8% വോട്ട് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിരുന്നു. അത് ഈ പിങ്ക് ടൈഡിന്, പിങ്ക് വേലിയേറ്റത്തിന് ഒരു വേലിയിറക്കം ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ അത് ഉണ്ടാവുകയും ചെയ്തു. ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം, വലിയ സാമ്പത്തിക ശക്തി, ലോകക്രമത്തിലെ തന്നെ വൻശക്തി രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ബ്രസീൽ. ബ്രസീലിൽ വർക്കേഴ്സ് പാർട്ടി അധികാരത്തിൽ വന്നു. ലുല ഡിസിൽവ 2 തവണ പ്രസിഡൻ്റായി. അതിനുശേഷം ദിൽമ റുസേഫ് അധികാരത്തിലെത്തി. അവർ ഒരു ഗറിലയായിരുന്നു. പിന്നീട് ഗറില യുദ്ധം ഉപേക്ഷിച്ച് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത് ലുല ഡിസിൽവയാണ്. പക്ഷേ അതിനുശേഷം ബ്രസീലിയൻ ട്രംപ് എന്ന് വിശേഷിപ്പിക്കുന്ന ജെയർ ബോൾസറാനോ അവിടെ അധികാരത്തിൽ വന്നു. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിലൂടെ തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുന്ന ബോൾസറാനോ അധികാരത്തിൽ വന്നു. ഇത്തരത്തിൽ വലതുപക്ഷ നിലപാടെടുക്കുന്ന അമേരിക്കയിൽ ട്രംപ് എന്താണോ ചെയ്തത്, സമാനമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആളുകൾ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം 21-ാം നൂറ്റാണ്ടിലെ 2-ാം ദശകത്തിലുണ്ടായി. ഇവിടെ നിന്നാണ് 2018 വീണ്ടും പിങ്ക് ഉയർപ്പ് ഉണ്ടാകുന്നത്. അതിന് തുടക്കം കുറിച്ചതും വെനിസ്വേല തന്നെയാണ്. 1999 ഹ്യൂഗോ ഷാവേസ് അധികാരത്തിൽ വന്നതുപോലെ തന്നെ 2018 തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും വൻ ഭൂരിപക്ഷത്തിൽ നിക്കോളോസ് മദൂറോ വെനിസ്വേലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 2013 മുതൽ അദ്ദേഹം അധികാരത്തിലിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരായിട്ട് ശക്തമായ ബഹുജന പ്രക്ഷോഭം അവിടെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയുടെ കാര്യത്തിൽ വലിയ സംശയം ആളുകൾ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസ് തന്നെ നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ നടന്ന ആ തെരഞ്ഞെടുപ്പിൽ 2018 അദ്ദേഹം അധികാരത്തിൽ വന്നു. പിന്നീട് തുടർച്ചയായ വിജയങ്ങളുടെ ഒരു കാലമായിരുന്നു. ലാറ്റിൻ അമേരിക്കയിലെ അതിപ്രധാനപ്പെട്ട രാജ്യമാണ് മെക്സിക്കോ. പരമ്പരാഗതമായ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമാണ്. അവിടെ ഇതേ വർഷം 2018 ലോപ്പസ് ഒബ്രദോർ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു. 2019 വീണ്ടും അർജൻറ്റീനയിൽ ആൽബർട്ടോ ഫെർണാണ്ടസ് അധികാരത്തിൽ വന്നു. 2020 ബൊളീവിയ, സൈമൺ ബൊളീവറുടെ പേരിലുള്ള രാജ്യമാണ്, ബൊളീവിയയിൽ ഇടതുപക്ഷ പ്രസിഡൻ്റുണ്ടായി. 2021 വൻ മുന്നേറ്റത്തിൻ്റെ കാലമായിരുന്നു. ചിലി, പെറു, നിക്കരാഗ്വേ, ഹോണ്ടുറസ്, എൽസാൽവദോർ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തുടർച്ചയായി ഇടതുപക്ഷക്കാർ പ്രസിഡൻ്റാവുന്ന സാഹചര്യമുണ്ടായി. 2021 June 19 നടന്ന തെരഞ്ഞെടുപ്പിൽ, രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പാണ്, ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത് മെയ് മാസമാണ്, ചരിത്രപരമായ വിജയമാണ് കൊളംബിയയിൽ ഗുസ്താവോ പെത്രോ നേടിയത്. അതോടുകൂടി ലാറ്റിൻ അമേരിക്ക വീണ്ടും ചുവക്കുന്നു എന്ന സാഹചര്യമുണ്ടായി. അടുത്ത ഒക്ടോബറിൽ ബ്രസീലിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നിലവിൽ ബ്രസീലിലെ ഏറ്റവും ശക്തമായ പാർട്ടി ബ്രസീലിയൻ വർക്കേഴ്സ് പാർട്ടിയാണ്. ബ്രസീലിൽ ഏറ്റവും ജനസ്വാധീനമുള്ള നേതാവ് ഇപ്പോഴും ലുല ഡിസിൽവയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അഴിമതി കേസ് ചാർത്തുകയുണ്ടായി. ഈ കേസുകളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് കോടതി കണ്ടെത്തുകയും അദ്ദേഹത്തെ ആ കേസുകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചാൽ ബ്രസീലിൽ ലുല ഡിസിൽവ വീണ്ടും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ബ്രസീലിൽ കൂടി അധികാരത്തിൽ വരുന്നതോടുകൂടി ലാറ്റിൻ അമേരിക്കയിലെ പിങ്ക് വേലിയേറ്റത്തിൻ്റെ 2-ാം ഘട്ടം പൂർത്തീകരിക്കും. ആദ്യഘട്ടത്തേക്കാൾ
കൂടുതൽ ശക്തിയോടുകൂടി ഏറെക്കുറെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം ഇടതുപക്ഷ പ്രസിഡന്റുമാർ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ടാകും. അപ്പോൾ പിങ്ക് വേലിയേറ്റം അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആദ്യം വന്നതിനേക്കാൾ കൂടുതൽ ശക്തമായി ഇടതുപക്ഷ വേലിയേറ്റം ലാറ്റിൻ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് വസ്തുത. ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് കൊളംബിയ. കൊളംബിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് സായുധ സംഘങ്ങളും മയക്കുമരുന്ന് മാഫിയയുമാണ്. അവിടെ ജനാധിപത്യമുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. ആ ജനാധിപത്യം അറിയപ്പെടുന്നതിനെ നാർക്കോ ഡെമോക്രസി എന്നാണ്. മയക്കുമരുന്ന് സംഘങ്ങൾ നിയന്ത്രിക്കുന്ന, മയക്കുമരുന്ന് നിയന്ത്രിക്കുന്ന ഒരു ജനാധിപത്യം എന്നാണ് അത് അറിയപ്പെടുന്നത്. അമേരിക്കയുടെ വലിയ സ്വാധീനം കൊളംബിയയിലുണ്ട്. എക്കാലത്തും തീവ്ര വലതുപക്ഷത്തിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ടാണ് കൊളംബിയ നിലനിന്നത്. ഇടതുപക്ഷത്തിന് കാര്യമായ സ്വാധീനം അവിടെ ഉണ്ടായിട്ടില്ല. 1810 കൊളംബിയ സ്വതന്ത്രമാകുന്നത്. സൈമൺ ബൊളിവർ വിമോചിപ്പിച്ച, അദ്ദേഹം സ്ഥാപിച്ച സാമ്രാജ്യം, അതിലെ ന്യൂ കൊളംബിയ എന്ന് അന്നറിയപ്പെടുന്ന പ്രദേശങ്ങളാണ് മുഴുവൻ ഉൾപ്പെട്ടിരുന്നു. ഇന്നത്തെ കൊളംബിയയുടെ ഭാഗങ്ങളെല്ലാം ബൊളിവറുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ബൊളിവറുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ സംസ്കൃതി 200 കഴിഞ്ഞിട്ടും അവിടെ ഉണ്ടായില്ല എന്നതാണ് ഒരു സങ്കടകരമായ വസ്തുത. അവിടെയാണ് ഒരു മാറ്റം നിലവിലുണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ തുടക്കം 1970 ഇപ്പോൾ 1970 അവിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ April 19 ആ തിരഞ്ഞെടുപ്പ് നടന്നത്. ആ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് വിജയത്തെ അംഗീകരിക്കാൻ അന്നത്തെ പ്രസിഡൻ്റ് പിന്നില്ല, തയ്യാറായില്ല. ആ സാഹചര്യത്തിലാണ് ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് വേണ്ടി April 19 പ്രസ്ഥാനം ആരംഭിക്കുന്നത്. M19 എന്ന പേരിലാണ് ആ നഗര ഗറില്ല പ്രസ്ഥാനം അറിയപ്പെടുന്നത്. നഗരവാസികളായിട്ടുള്ള ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് മധ്യവർഗത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് വേണ്ടി സായുധ കലാപം നടത്തുക, യുദ്ധം നടത്തുക എന്നതായിരുന്നു അവരുടെ ഒരു രീതി. ഈ സംഘത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു നിലവിൽ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഗുസ്താവോ പെത്ര. അദ്ദേഹം 1960 ജനിച്ചത്. 17-ാമത്തെ വയസ്സിൽ 1977 അദ്ദേഹം ഈ സംഘത്തിൽ ചേർന്നു. M19 ഗറില്ല സംഘത്തിൽ ചേർന്നു. 1979 അതിശക്തമായ ഒരു ഗറില്ല പോരാട്ട സംഘമായി അവർ മാറി. 1980 1500 1800 ഇടയിൽ പോരാളികൾ ഈ സംഘത്തിലുണ്ടായിരുന്നു. നിരവധി സംഘർഷങ്ങൾ അവർ നടത്തി, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തി. അങ്ങനെ കൊളംബിയയുടെ ചരിത്രത്തിലെ ഫാർക്ക് കഴിഞ്ഞാൽ ഏറ്റവും സ്വാധീനശേഷിയുള്ള ഇടതുപക്ഷ സായുധ സംഘമായിട്ട് M19 മാറിയുണ്ടായി. 1985 അവർ സായുധ സംഘ കലാപത്തിൽ നിന്ന് മാറി മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് മാറാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായി ഇതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളും ഗുസ്താവോ പെട്രോ ആണ്. അദ്ദേഹം ഒരു ഗറില്ലയാണ് എങ്കിലും നേരിട്ടുള്ള യുദ്ധങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല. അപ്പം 1985 ശേഷം വന്നിട്ടുള്ള മാറ്റം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അവർ തീരുമാനിച്ചു. സായുധ യുദ്ധം അവസാനിപ്പിക്കുവാനും തീരുമാനിച്ചു. അങ്ങനെ 1991 തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അവരൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെ മാറി. M19 ഡെമോക്രാറ്റിക് അലയൻസ് എന്ന പേരിലൊരു രാഷ്ട്രീയ പാർട്ടിയായി അവർ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ഈ M19 ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് 1991 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഗുസ്താവോ പെത്രോ മത്സരിക്കുകയും അദ്ദേഹം പ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. നല്ല ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് പാർലമെൻറ്റിനകത്ത് അദ്ദേഹം മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരായിട്ടും കൊളംബിയയിലെ സമ്പന്നരായ ആളുകളും പൊളിറ്റിക്കൽ എലൈറ്റും ഈ മയക്കുമരുന്ന് മാഫിയയും അവരെ പിന്തുണയ്ക്കുന്ന CIA അമേരിക്കൻ CIA ഉപജാപങ്ങളെയും തുറന്നു കാണിക്കാനുള്ള പരിശ്രമം അദ്ദേഹം നടത്തി. 1994-96 കാലത്ത് അദ്ദേഹം ബെൽജിയത്തിൽ കൊളംബിയയെ പ്രതിനിധീകരിച്ച് അറ്റാഷിയായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം 2011 അദ്ദേഹം കൊളംബിയയുടെ തലസ്ഥാനമായ ബൊഗാട്ടോയിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2012 January 1 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്നത്. 3.5 അദ്ദേഹം മേയറായിരുന്നു. ബൊഗാട്ടോ മേയർ എന്ന നിലയിൽ അദ്ദേഹം നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ വലിയ സ്വാധീനം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ
റീസൈക്ലിംഗ് പ്ലാന്റുകൾ തുടങ്ങി, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്ലാന്റുകൾ, അതുപോലെ പല തരത്തിലുള്ള പുനരുപയോഗം നടത്താൻ പറ്റുന്ന വസ്തുക്കൾ, അത് പുനരുപയോഗ ഫാക്ടറികൾ സ്ഥാപിച്ചു. ഈ ഫാക്ടറികളിൽ നഗര ദരിദ്രരായിട്ടുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം പൊതുഗതാഗത സംവിധാനത്തെ വിപുലപ്പെടുത്തി, ടിക്കറ്റ് നിരക്ക് കുറച്ചു, പാചകവാത നിരക്ക് കുറച്ചു, ആരോഗ്യ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തി. അങ്ങനെ ഒരു മേയർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. അപ്പോൾ ഈ മാറ്റം വളരെ പ്രകടമായിരുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹം സ്വന്തമായിട്ട് ഹ്യൂമൻ കൊളംബിയ എന്നൊരു പാർട്ടിയും രൂപീകരിച്ചു. അപ്പോൾ ഈ നഗരമേഖലയിൽ പ്രത്യേകിച്ച് മധ്യവർഗത്തിനിടയിലും അടിസ്ഥാന വർഗത്തിൻ്റെയും വലിയ പിന്തുണ നേടാൻ മേയർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് 2018 പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2018 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 41% വോട്ട് നേടി രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു. ഇത് പ്രകടമായൊരു മാറ്റമായിരുന്നു. 2002 മുതൽ 2018 വരെയുള്ള കാലം കൊളംബിയൻ രാഷ്ട്രീയത്തിലെ തീവ്ര വലതുപക്ഷവൽക്കരണത്തിൻ്റെ കാലമായിരുന്നു. 2002 അൽവാരോസ് ഉറിബെ അവിടെ പ്രസിഡൻ്റായി അധികാരത്തിൽ വരുന്നത്. അദ്ദേഹം ഉറിബിസ്മോ എന്ന പേരിൽ നടപ്പാക്കിയ നവ ഉദാരീകരണ പരിഷ്കാരങ്ങൾ, ജോർജ് ബുഷ് ജൂനിയറുമായി ചേർന്ന് ലാറ്റിൻ അമേരിക്ക മൊത്തം വലതുപക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികളുടെ കേന്ദ്രമായിട്ട് മാറി. ഉറിബിസ്മോ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം, കർഷകരുടെ സ്ഥലം ഏറ്റെടുത്ത് അമേരിക്കയിലെ സമ്പന്നർക്ക് വ്യവസായത്തിന് വേണ്ടി നൽകി. പാചകവാതകത്തിൻ്റെ വില കൂട്ടി, എണ്ണ പ്രകൃതിവാതകത്തിൻ്റെ വില കൂട്ടി. ഇങ്ങനെ നവ ഉദാരീകരണ പരിഷ്കാരങ്ങളിലെ ഒരു ഘോഷയാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത്. വിദേശരംഗത്ത് അമേരിക്കൻ ഭരണാധികാരികളുടെ പാവയായി ഉറിബിസ്മോ മാറി. മാത്രവുമല്ല, ഹ്യൂഗോ ഷാവേസിനെ അട്ടിമറിക്കാനുള്ള പ്രവർത്തനം, നിക്കരാഗ്വയിലെ ഒട്ടേഗ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള പ്രവർത്തനം, പെറുവിലെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഉപജാമം തുടങ്ങി 1999 ആരംഭിച്ച പിങ്ക് വസന്തത്തിൽ പിറന്ന ലാറ്റിൻ അമേരിക്കയിലെ ഇടതുപക്ഷ സർക്കാരുകളെ അസ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ സിഐയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി കൊളംബിയ മാറി. അപ്പോൾ 2012 അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ജുവാൻ സാന്റോസ് ആണ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം പക്ഷേ ഒരു തീവ്ര വലതുപക്ഷക്കാരനായിരുന്നില്ല, മധ്യ വലതുപക്ഷ മിതവാദി ആയിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം അധികാരത്തിൽ വന്നതോടുകൂടി ഉറിബിസ്മോ എന്ന പേരിൽ അറിയപ്പെട്ട നവ ഉദാരീകരണ അമേരിക്കൻ സാമ്രാജ്യത്വ പക്ഷ നയങ്ങൾക്കെതിരായിട്ട് ഫാർക്ക് പോലെയുള്ള ഇടത് ഗറിലുകൾ നടത്തുന്ന പോരാട്ടം അതിൻ്റെ സമസ്ത സീമകളും അതിലംഘിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകൾ ആഭ്യന്തര അഭയാർത്ഥികളായി മാറി. ഇപ്പോൾ തന്നെ നോർവേജിയൻ റെഫ്യൂജി കൗൺസിൽ നമുക്ക് നൽകുന്ന കണക്ക് പ്രകാരം 2020 മാത്രം, അതിൻ്റെ തുടർച്ചയാണ്, 2020 മാത്രം 110,000 ആളുകൾ ആഭ്യന്തര അഭയാർത്ഥികളായി മാറി. 2002 2021 ഇടയിൽ 50 ലക്ഷത്തിലധികം ആളുകളാണ് കൊളംബിയയിൽ ആഭ്യന്തര അഭയാർത്ഥികളായി മാറിയത്. ലോകത്തിൽ ഏറ്റവും അധികം ആഭ്യന്തര അഭയാർത്ഥികളുള്ള മൂന്നാമത്തെ രാജ്യമാണ് കൊളംബിയ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയും സിറിയയും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇൻറ്റേർണലി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ ഉള്ള സ്ഥലമാണ് കൊളംബിയ. ഇത് ഈ കാലത്തെ ഉറിബിസ്മോയോടുള്ള ജനങ്ങളുടെ പ്രതികരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സംഘർഷം വളർന്നു വരികയും ഈ രൂപത്തിൽ ആഭ്യന്തരമായി ആയിരക്കണക്കിന് ആളുകൾ മാറി സ്വന്തം വീടും ജന്മസ്ഥലവും ഒക്കെ വിട്ടുപോകേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. മിതവാദിയായ ജുവാൻ സാന്റോസ് പക്ഷേ ഈ ആഭ്യന്തര സംഘർഷം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി ഫാർക്കുമായി 2016 ഒരു എഗ്രിമെൻറ്റിലെത്തി യുദ്ധം അവസാനിപ്പിക്കുക. ഗവൺമെൻറ് ഫോഴ്സസും വലതുപക്ഷക്കാരുടെ തന്നെ പല സായുധ സംഘങ്ങളും അവിടെ സജീവമാണ്. ഇവരുമൊക്കെ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിൽ ഏർപ്പെടുകയുണ്ടായി. അപ്പോൾ റെവല്യൂഷണറി ആംഡ് ഫോഴ്സസ് ഓഫ് കൊളംബിയ ഫാർക്ക്, അവരൊരു ഗ്രാമീണ ഗറില്ല സംഘമാണ്. പ്രധാനമായും കൊളംബിയയിലെ കോക്ക, ചോക്ക തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ, മാഗ്ഡലിന തുടങ്ങിയ പ്രവിശ്യകൾ അങ്ങേയറ്റം ദരിദ്രമാണ്. ഈ ഗ്രാമീണ ദാരിദ്ര്യമാണ് ഫാർക്ക് എന്ന ഗ്രാമീണ ഇടത് ഗറില്ല സംഘത്തെ വളർത്തിയെടുത്തത്. അപ്പോൾ അവർ യുദ്ധം അവസാനിപ്പിക്കുവാനും സമാധാന മാർഗത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും തീരുമാനിച്ചു. ഫാർക്ക് തന്നെ കമ്മ്യൂൺ എന്ന പേരിലൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറി.
എന്നാൽ ഈ സന്ദർഭത്തിൽ വീണ്ടും അമേരിക്കയുടെയും റിബയുടെയും ഇടപെടലുണ്ടായി. തുടർന്ന് ഈ എഗ്രിമെൻറ്റിന് ബഹുജനങ്ങളുടെ അംഗീകാരം വേണം, റഫറൻഡം നടത്തണം. ഗവൺമെൻറ്റും ഫാർക്കും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഈ കരാറിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് റഫറൻഡം നടത്തി. ഈ റഫറൻഡത്തിൽ CEA സജീവം ഇടപെട്ടു, ഉറീബയുടെ അനുയായികൾ സജീവമായി ഇടപെട്ടു. അതിൻ്റെ ഫലമായിട്ട് റഫറൻഡം പരാജയപ്പെടുകയും ഈ എഗ്രിമെൻ്റ് ക്യാൻസൽ റദ്ദാവുകയും ചെയ്തു. രക്തചുരിച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഒരു അവസരമാണ് കൊളംബിയയ്ക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ കൊളംബിയൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു വലതുപക്ഷ വേലിയേറ്റമുണ്ടാക്കാൻ ഫാർക്കുമായിട്ടുള്ള എഗ്രിമെൻറ്റിനെ പരാജയപ്പെടുത്തുന്നതിനുള്ള ക്യാമ്പയിന് കഴിഞ്ഞു. 2002 മുതൽ 2012 വരെ തീവ്ര വലതുപക്ഷമായിരുന്നു. അതിൽ നിന്ന് ഒരു മിതവാദി പ്രസിഡൻ്റായി മാറിയപ്പോൾ വീണ്ടും വലതുപക്ഷ തരംഗമുണ്ടാക്കുന്നതിന് ഉറീബയയും അമേരിക്കയ്ക്കും സാധിച്ചു. ഇതിൻ്റെ ഫലമായി 2018 നടന്ന തെരഞ്ഞെടുപ്പിൽ ഉറീബയുടെ കടുത്ത അനുയായി ഡുക്കു അവിടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ഡുക്കുയിസത്തിൻ്റെ കാലമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീണ്ടും തുടർച്ചയായ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഫാർക്ക് മായിട്ട് നിരന്തര യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ആഭ്യന്തരരംഗം കലുഷിതമായി. ഇങ്ങനെ ഒരു സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലം അവിടെയുണ്ട്. ഇവിടെയാണ് പെത്രോയുടെ ജനാധിപത്യ ഇടപെടലുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടാകുന്നത്. കൊളംബിയൻ ജനങ്ങൾ നിരന്തരമായ ആഭ്യന്തര സംഘർഷത്തിൽ വലഞ്ഞ ഒരു ജനതയാണ്. ഒരു ഭാഗത്ത് യാതൊരു ജനാധിപത്യ പ്രതിബദ്ധതയുമില്ലാത്ത അമേരിക്കയുടെ പിന്തുണ മാത്രം അടിസ്ഥാനമാക്കി രാജ്യം ഭരിക്കുന്ന പ്രസിഡൻ്റുമാർ, മറുഭാഗത്ത് പ്രസിഡൻറ്റിനേക്കാൾ അംഗീകാരമുള്ള, പ്രസിഡൻറ്റിനേക്കാൾ പോപ്പുലാരിറ്റിയുള്ള മയക്കുമരുന്ന് മാഫിയ തലവന്മാരുള്ള രാജ്യം, സ്വകാര്യമായ സൈന്യങ്ങൾ നിരവധിയാണ്. നമ്മുടെ നാട്ടിലുള്ള മാഫിയ പോലെയല്ല, ഗവൺമെൻറ്റിൻ്റെ റെഗുലർ ആർമിയെ പോലെ തന്നെ വലിയ സൈന്യം കയ്യിലുള്ള മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളാണ് അവിടെയുള്ളത്. ഇവരുടെ യുദ്ധങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച M19 അല്ലെങ്കിൽ ഫാർക്ക് പോലെയുള്ള ഇടതുപക്ഷ ഗറില്ലകളുടെ ശക്തമായ പ്രതിരോധം, ഇതെല്ലാം ചേർന്നിട്ട് രക്തച്ചൊരിച്ചിലിൻ്റെ ഒരു ദീർഘമായ പാരമ്പര്യമാണ് കൊളംബിയക്കുള്ളത്. ജനങ്ങൾ അതുകൊണ്ട് തന്നെ സമാധാനത്തിന് വേണ്ടി നിൽക്കുകയാണ്. ആ സമാധാനം കൊണ്ടുവരാൻ ആര് മുൻകൈ എടുക്കും എന്നുള്ളതായിരുന്നു ജനങ്ങൾ ഉറ്റുനോക്കിയ കാര്യം. അവിടെയാണ് ജനാധിപത്യം, സമത്വം, ജനപക്ഷ നിലപാട്, ഇതോടൊപ്പം ഈ രക്തച്ചൊരിച്ചിലിൽ നിന്നുള്ള ഒരു പിന്മാറ്റം കൂടി അവിടുത്തെ ഇടതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ നേതാവായിരുന്നു ഗുസ്താവോ പെട്രോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ഹിസ്റ്റോറിക്കൽ പാക്ട് ഓഫ് കൊളംബിയ എന്ന പേരിൽ ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യ മുന്നണി ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിൽ ഫാർക്കിൻ്റെ രാഷ്ട്രീയരൂപമായ കമ്മ്യൂൺ അംഗമാണ്, M19 ഡെമോക്രാറ്റിക് അലയൻസ് അതിലംഗമാണ്, കൊളംബിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിലംഗമാണ്, പെത്രോയുടെ തന്നെ പാർട്ടി ഹ്യൂമൻ കൊളംബിയ അതിലംഗമാണ്. ഇങ്ങനെ 20 ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു സംഘമാണ്, ഒരു മുന്നണിയാണ് ഹിസ്റ്റോറിക്കൽ പാക്ട് ഓഫ് കൊളംബിയ. ഹിസ്റ്റോറിക്കൽ പാക്ട് ഓഫ് കൊളംബിയയുടെ രൂപീകരണം ആണ് ഗുസ്താവോ പെത്രോയെ വൻ വിജയത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതോടൊപ്പം ലാറ്റിൻ അമേരിക്കയിലെ ജനപക്ഷ നിലപാടുകൾ അദ്ദേഹത്തിന് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക സമത്വം. ലോകത്തിലേറ്റവും അധികം സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് കൊളംബിയ. ലാറ്റിൻ അമേരിക്ക എടുത്താൽ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും അധികം സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്ന രാജ്യമാണ് കൊളംബിയ. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം അതിഭീകരമാണ്. അവിടെ സാമ്പത്തിക സമത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചു, ഉത്തരവാദിത്വ ഭരണം എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമായി. അതോടൊപ്പം ഇത്തരത്തിലുള്ള ആശയങ്ങൾ വലിയ സങ്കല്പങ്ങളായ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയല്ല, അത് നടപ്പിലാക്കാൻ ശേഷിയുള്ള ഒരാളാണ് പെത്രോ എന്ന് അദ്ദേഹം മേയറായിരുന്നപ്പോൾ തെളിയിക്കുകയും ചെയ്തതാണ്. ആ വിശ്വാസ്യതയും ജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു. മറ്റൊന്ന് കൊളംബിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മയക്കുമരുന്നിനെതിരായിട്ടുള്ള സമരമാണ്. അതിൽ പെട്രോയുടെ നിലപാടുകൾ അതിശക്തമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൻവയോൺമെൻറ്റലിസമാണ്, ഗ്രീൻ മൂവ്മെൻറ്റ്. അമേരിക്ക കൊളംബിയയിലെ എണ്ണ മേഖല, ഖനന മേഖല സമ്പൂർണ്ണമായി അമേരിക്കൻ കമ്പനികളുടെ നിയന്ത്രണത്തിലാണ്. ഇവർ നടത്തുന്ന കണ്ണിൽ ചോരയില്ലാത്ത പ്രകൃതി ചൂഷണം ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനോപാധികളെ തകർക്കുകയും
ഗ്രാമങ്ങളെയൊക്കെ ഊഷര ഭൂമികളാക്കി മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് ഗ്രാമീണ മേഖലയിൽ പാരിസ്ഥിതിക വാദത്തിന് വലിയ സ്വാധീനമുണ്ട്. അവിടെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിയ മാർക്കിസ് ഈ ഒരു പ്രതലത്തിൽ നിന്ന് വരുന്ന സ്ത്രീയാണ്. 40 വയസ്സുകാരിയാണ്. അവിടെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് എത്തിയ കൊളംബിയയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ആഫ്രോ കൊളംബിയൻ വനിതയാണ് അവർ. അവരൊരു ഗാർഹിക തൊഴിലാളിയായിരുന്നു, ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരു ഗാർഹിക തൊഴിലാളിയായിരുന്നു. 16-ാമത്തെ വയസ്സിൽ ഗർഭിണിയായി സിംഗിൾ മദർ ആയി മാറിയ ഒരു സ്ത്രീയാണ്. അവരുടെ ജീവിതം മുഴുവൻ പോരാട്ടമായിരുന്നു. അമേരിക്കൻ ഖനന മാഫിയക്കെതിരായിട്ട് അത്യുജ്വലമായ പോരാട്ടമാണ് അവർ നടത്തിയത്. സ്ത്രീകളെയും ഗ്രാമീണരെയും സംഘടിപ്പിച്ച് അവർ സമരം നടത്തി. അതോടൊപ്പം നിരവധിയായിട്ടുള്ള കേസുകൾ കോടതികളിൽ കൊടുത്തുകൊണ്ടും അന്താരാഷ്ട്ര കോടതിയിലടക്കം, അന്താരാഷ്ട്ര രംഗത്തടക്കം ഈ ഖനന മാഫിയയുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആഗോളാടിസ്ഥാനത്തിൽ പാരിസ്ഥിതിക സംഘങ്ങളുടെ പിന്തുണയൊക്കെ നേടാൻ കഴിഞ്ഞിരുന്നു. ഇവരെ വൈസ് പ്രസിഡൻ്റായിട്ട് അവതരിപ്പിക്കാനും ഹിസ്റ്റോറിക്കൽ പാക്റ്റിന് കഴിഞ്ഞു. അപ്പോൾ ഈ കോമ്പിനേഷൻ വളരെ ജനകീയമായിരുന്നു. ഒരു ഭാഗത്ത് കൊളംബിയ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റുന്ന ഒരു പദ്ധതി ഇടത് ബദൽ ഹിസ്റ്റോറിക്കൽ പാക്റ്റ് മുന്നോട്ട് വെച്ചു. അതിനേറ്റവും പറ്റിയ പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻ്റ് സ്ഥാനാർത്ഥികളെ, രണ്ട് സ്ഥാനാർത്ഥികളെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്കും വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്കും അവതരിപ്പിച്ചു. ഇതാണ് കൊളംബിയയിലെ വൻ വിജയത്തിന് കാരണമായത്. അപ്പോൾ ദീർഘമായ 1810 മുതൽ വലതുപക്ഷ പ്രസിഡൻ്റുമാർ മാത്രമുണ്ടായിട്ടുള്ള ഒരു രാജ്യത്ത് ചരിത്രത്തിലാദ്യമായി, 220 വർഷങ്ങൾക്ക് ശേഷം ചരിത്രത്തിലാദ്യമായി ഒരു ഇടതുപക്ഷ പ്രസിഡൻ്റ് ഉണ്ടാകുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലാറ്റിൻ അമേരിക്കയിലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ പല സന്ദർഭങ്ങളിലും ഇടതുപക്ഷക്കാർ പ്രസിഡൻ്റായിരുന്നു. ചിലിയിൽ സാൽവദോർ അലൻ്റെ വന്നിട്ടുണ്ട്, അദ്ദേഹം കൊല ചെയ്യപ്പെട്ടുവെങ്കിലും. ഒർട്ടേഗ നിക്കരാഗ്വയിൽ വന്നിട്ടുണ്ട്. അതുപോലെ വെനിസ്വേലയിൽ ഷാവേസ് വന്നു. 1959 തന്നെ ക്യൂബയിൽ വിപ്ലവം നടന്ന് അവിടെ ഫിഡൽ കാസ്ട്രോയുടെ ഗവൺമെൻറ് വന്നു. പക്ഷേ ഇത്തരത്തിലൊന്നും ഒരിക്കൽ പോലും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ആളുകൾ അധികാരത്തിലേക്ക് വരാത്ത ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ദ ബാസ്റ്റിയൻ ഓഫ് റൈറ്റിസം എന്നാണ് കൊളംബിയ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കൊളംബിയയിൽ വന്നിട്ടുള്ള ഈ മാറ്റം ലാറ്റിൻ അമേരിക്കയുടെ സവിശേഷമായ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ 3-ാമത്തെ രാജ്യമാണ് കൊളംബിയ. 5 കോടി മനുഷ്യർ അവിടെയുണ്ട്. ബ്രസീലും മെക്സിക്കോയും കഴിഞ്ഞാൽ 3-ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. അങ്ങനെയുള്ള പ്രത്യേകതയുണ്ട്. അതോടൊപ്പം എക്കാലത്തും അമേരിക്കയുടെ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസിയുടെ കേന്ദ്രമായിരുന്നു കൊളംബിയ. ഒരു കയ്യിൽ ക്യാരറ്റും മറുകയിൽ വടിയും പിടിച്ച് മുയലിനെ പരിശീലിപ്പിക്കുന്ന ഒരു വിദേശ നയമാണ് അമേരിക്ക ലാറ്റിൻ അമേരിക്കയിൽ സ്വീകരിക്കുന്നത്. മാനിഫെസ്റ്റ് ഡെസ്റ്റിനി അവർ പണ്ടേ പ്രഖ്യാപിച്ചതാണ്. ഈ അമേരിക്ക ഞങ്ങളുടെ, ലാറ്റിൻ അമേരിക്ക ഞങ്ങളുടെ സ്വന്തം പ്രദേശമാണ്, ഞങ്ങളുടെ സ്വാധീന മേഖലയാണ്, യൂറോപ്യൻ ശക്തികളൊന്നും അങ്ങോട്ട് ഇടപെടരുത്. അത് ഞങ്ങളുടെ മാനിഫെസ്റ്റ് ഡെസ്റ്റിനിയാണ്, ഞങ്ങൾക്ക് വിധി കൊണ്ട് തന്നെ കിട്ടിയതാണെന്നൊക്കെയുള്ള സാമ്രാജ്യത്വ ആശയങ്ങൾ ലാറ്റിൻ അമേരിക്കയുടെ കാര്യത്തിൽ അവർ പ്രയോഗിച്ചിരുന്നു. കിച്ചൺ ഗാർഡൻ ഓഫ് അമേരിക്ക എന്നാണ് ലാറ്റിൻ അമേരിക്ക അറിയപ്പെടുന്നത്. അടുക്കളത്തോട്ടം എന്നാണ്. അമേരിക്കക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് കാന്താരമുളകോ പച്ചക്കറിയൊക്കെ നുള്ളിയെടുക്കാൻ പറ്റുന്ന ഒരു അടുക്കളത്തോട്ടം. അതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവും ലാറ്റിൻ അമേരിക്ക കൊടുക്കാൻ ഈ ശീതയുദ്ധകാലത്തും അതിനു മുമ്പും അമേരിക്ക തയ്യാറായിട്ടില്ല. ഇവിടെ നിന്നാണ് വലിയൊരു മാറ്റം ഉണ്ടാകുന്നത്. അമേരിക്ക അതിൻ്റെ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി നടപ്പിലാക്കിയിരുന്നത് കൊളംബിയയിലൂടെയായിരുന്നു. ആ കൊളംബിയയാണ് ഇന്ന് വീണത്. അത് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെയും ക്രിമിനൽ സംഘങ്ങളുടെയും ഒക്കെ വിളനിലമായിരുന്നു. അത് CEN ഉപയോഗിച്ച് ഏത് ഗവൺമെൻറ്റിനെയും ലാറ്റിൻ അമേരിക്കയിൽ അട്ടിമറിക്കാൻ പറ്റുന്ന ഉപജാപങ്ങൾ നടത്താൻ ശേഷിയുള്ള സംഘടിത കുറ്റവാളി സംഘങ്ങളുടെ ഒരു കേന്ദ്രമായി കൊളംബിയയെ നിലനിർത്തുകയാണ് ചെയ്തിരുന്നത്. അവിടെ നിന്നാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും പിങ്ക് വേലിയേറ്റത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ അട്ടിമറിയായിട്ട് നമുക്കിതിനെ കാണാം. വെനിസ്വേലയിൽ ഹ്യൂഗോ ഷാവേസ് വന്നതിനോടൊപ്പം പ്രാധാന്യം കൊളംബിയയിൽ ഗുസ്താവോ പെത്രോ അധികാരത്തിൽ വന്നതിനുണ്ട്. അതോടൊപ്പം പരമ്പരാഗതമായ കമ്മ്യൂണിസം അല്ല അവർ മുന്നോട്ട് വയ്ക്കുന്നതെന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. കൊളംബിയയുടെ മത സാംസ്കാരിക പാരമ്പര്യത്തിനിണങ്ങുന്ന വിധത്തിലുള്ള ഒരു ജനാധിപത്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കുന്നത്. ആ ദിശയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോഴും വലതുപക്ഷ രാഷ്ട്ര വ്യവസ്ഥയും പൊളിറ്റിക്കൽ കൾച്ചറും ശക്തമായി നിലനിൽക്കുന്നൊരു രാജ്യമാണ് അവിടെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ജനപക്ഷ ആശയങ്ങളൊക്കെ നടപ്പാക്കുന്നതിന് ഇത്തരം വലതുപക്ഷവൽക്കരിക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഒരു തടസ്സമാകും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രാഷ്ട്ര വ്യവസ്ഥയെ, സ്ഥാപന വ്യവസ്ഥയെ, വലതുപക്ഷവൽക്കരിക്കപ്പെട്ട സ്ഥാപന വ്യവസ്ഥയെ എത്രമാത്രം
അതിജീവിക്കാൻ സാധിക്കും, അത് ലംഘിക്കാൻ സാധിക്കും എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ വിജയമുണ്ടാവുക. കാരണം ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കണം. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ പാർലമെൻറ്റിൽ 15% പ്രാതിനിധ്യം മാത്രമേ ഹിസ്റ്റോറിക്കൽ പാക്റ്റിനുള്ളൂ. പിന്നെ എക്സിക്യൂട്ടീവ് പ്രസിഡൻ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എങ്കിലും പാർലമെൻറ്റിൽ ഭൂരിപക്ഷമില്ല, ഭൂരിപക്ഷമില്ല എന്നല്ല, 15% പ്രാതിനിധ്യം മാത്രമേ കൊളംബിയൻ പാർലമെൻറ്റിൽ ഹിസ്റ്റോറിക്കൽ പാക്ട് ഓഫ് കൊളംബിയയ്ക്കുള്ളൂ. ഇതും അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധിയാണ്. മൂന്നാമത്തെ പ്രശ്നം അമേരിക്കയുടെ നിലപാടാണ്. ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിട്ടുണ്ട്, കൊളംബിയയുമായി ഞങ്ങൾക്കുള്ള ഊഷ്മളമായ ബന്ധം ഞങ്ങൾ നിലനിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമേരിക്കയാണ് കാര്യങ്ങൾ കാത്തിരുന്ന് കാണുക മാത്രമേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളുണ്ട്. അത് വിദേശനയത്തിൻ്റെ കാര്യത്തിലും ആഭ്യന്തര നയത്തിൻ്റെ കാര്യത്തിലും ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വലിയ ജനപിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് എന്നത് വാസ്തവമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 50.4% വോട്ട് അദ്ദേഹത്തിന് അവിടെ നേടാൻ സാധിച്ചു. അത് 2018 41% നിന്നുള്ള വൻ കുതിപ്പാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ, മെയ് മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 46% വോട്ടാണ് കിട്ടിയത്. രണ്ടാം സ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥി, വലതുപക്ഷ സ്ഥാനാർത്ഥിക്ക് റുഡോൾഫ് ഹെർണാണ്ടസിന് 28% വോട്ട് കിട്ടി. ഡുക്കുവിൻ്റെ സ്ഥാനാർത്ഥി ഗുട്ടേറിയസിന് 24% വോട്ടാണ് കിട്ടിയത്. അതിൽ രണ്ടാം സ്ഥാനത്തെത്തിയ, മൂന്നാം സ്ഥാനത്തെത്തിയ ഗുട്ടേറിയസ് രണ്ടാം സ്ഥാനത്ത് വന്ന റുഡോൾഫോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ 48% വോട്ടായി. അതുകൊണ്ട് ജയിക്കാനുള്ള സാധ്യത കുറവായിരുന്നു. പക്ഷേ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു. പ്രചരണ രംഗത്ത് പക്ഷേ വൻതോതിൽ മുന്നോട്ട് പോകാൻ ഫെർണാണ്ടസിന് കഴിഞ്ഞിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ടിക്ടോക്ക് കിങ് എന്നാണ്. സോഷ്യൽ മീഡിയ വ്യാപകമായി അദ്ദേഹം ഉപയോഗിച്ചു. ഇടതുപക്ഷ ഭീകരത എന്ന ആശയം വ്യാപകമായി പറഞ്ഞു. ജനാധിപത്യത്തിൻ്റെ ശത്രുക്കളാണ്, മതത്തിൻ്റെ ശത്രുക്കളാണ് എന്നൊക്കെ പറഞ്ഞ് ഫാർക്കിൻ്റെ സായുധ പോരാട്ടത്തേക്ക് മുൻനിർത്തി ഇവർ കൊളംബിയയെ ചോരക്കളമാക്കാൻ സാധ്യതയുള്ളവരാണ് എന്ന നിലയ്ക്കൊക്കെ വലിയ പ്രചരണങ്ങൾ നടത്തി. അതോടൊപ്പം കൊളംബിയയിൽ വളരെ ശക്തമായ ഒരു യാഥാസ്ഥിതിക വിഭാഗമുണ്ട്. അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചില പ്രസ്താവനകളൊക്കെ നടത്തി. LGBT കമ്മ്യൂണിറ്റി അവർ ജനവിരുദ്ധരാണെന്ന് പറഞ്ഞു. സ്ത്രീകൾ പ്രസവിക്കാൻ മാത്രമുള്ള യന്ത്രങ്ങളാണ് എന്ന് പറയുകയുണ്ടായി. ഞാൻ ഹിറ്റ്ലറുടെ ആരാധകനാണ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങളൊക്കെ അദ്ദേഹം നടത്തുകയുണ്ടായി. അതുവഴി അവിടുത്തെ തീവ്ര യാഥാസ്ഥിതിക പക്ഷത്തെ വലിയ രൂപത്തിൽ സ്വാധീനിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ അതൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. അവിടുത്തെ ഹിസ്റ്റോറിക്കൽ പാക്റ്റിൻ്റെ തൃണമൂല ബന്ധം നേരിട്ട് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഗുസ്താവോ പെട്രോയും ഫ്രാൻസിയ മാർക്കൂസും സജീവമായത്. അപ്പോൾ ജനങ്ങളോടുള്ള ആ സംവാദം, തൃണമൂല തലത്തിലുള്ള ബന്ധം ഗുണം ചെയ്തു. വൻ വിജയത്തിലേക്ക് ഇരുവരും എത്തിച്ചേരുകയും ചെയ്തു. ഇനി അങ്ങോട്ട് ഭരണമാണ് തീർച്ചയായിട്ടും പിങ്ക് വേലിയേറ്റത്തിൻ്റെ, രണ്ടാം പിങ്ക് വേലിയേറ്റത്തിൻ്റെ ഒരു വലിയ സാഹചര്യം ലാറ്റിൻ അമേരിക്കയിലുണ്ട്. ബൊളിവേറിയൻ അലയൻസ് വളരെ ശക്തമാണ് അവിടെ. അതായത് ഈ പിങ്ക് വേലിയേറ്റത്തിൽ പറയുന്ന ഇടത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊരു സഖ്യമാണ്, അത് വളരെ ശക്തമാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ഉപജാപങ്ങളിലേക്ക് അതിജീവിക്കാൻ അവർക്ക് സാധിക്കും. പണ്ട് കൊളംബിയ ലിമ ഗ്രൂപ്പ് എന്ന് പറയുന്ന വലതുപക്ഷ ഗ്രൂപ്പിൻ്റെ കേന്ദ്രമായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും സജീവമായിട്ട് അവിടെ പ്രവർത്തിക്കാൻ സാധ്യതയില്ല. ഏതായാലും ലാറ്റിൻ അമേരിക്കയുടെ ഒരു സാഹചര്യം എടുക്കുമ്പോൾ ജനാധിപത്യവും ഇടതൈക്യവും ചേർന്ന് ഒരുക്കിയിട്ടുള്ള വിജയമാണ്. ലോകത്തിലെ മറ്റിതര ഭാഗങ്ങൾക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒന്നാണ്. സോവിയറ്റ് യൂണിയൻ്റെ പോസ്റ്റ് സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിൽ യൂറോപ്പിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ ഇടതുപക്ഷക്കാരുടെ ഐക്യം രൂപപ്പെടുന്ന സന്ദർഭത്തിൽ വലിയ തിരഞ്ഞെടുപ്പ് വിജയമുണ്ടാകുന്നു. ഇത്തവണ ഫ്രാൻസിൽ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവിടുത്തെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും എല്ലാം ഒറ്റക്കെട്ടായി മത്സരിച്ച സമയത്ത് രണ്ടാം സ്ഥാനത്തെത്താൻ സാധിച്ചു. അത് വലിയ മാറ്റമാണ്. കാരണം അവിടെ മാക്രോണിൻ്റെ പാർട്ടിയും മേരി ലീപ്പെന്നിൻ്റെ തീവ്ര വലതുപക്ഷം രണ്ടാം സ്ഥാനത്തെത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഫ്രാൻസിൽ ഇടതുപക്ഷം രണ്ടാം സ്ഥാനത്തെത്തി. അപ്പോൾ പുതിയ രൂപത്തിലുള്ള ജനാധിപത്യം, ഇടത് ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ ലോകത്തെല്ലായിടത്തും രൂപപ്പെടുകയാണ്. അത് യൂറോപ്പിൽ അത് ശക്തിപ്പെടുന്നു. അമേരിക്കയിൽ തന്നെ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന പേരിൽ അത് ശക്തമായൊരു ധാരയായി മാറുന്നു. ലാറ്റിൻ അമേരിക്കയിൽ പിങ്ക് വേലിയേറ്റം എന്ന പേരിൽ വൻ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായിരിക്കുന്നു. ഇത് ലോകത്തിലെ മാറ്റത്തിൻ്റെ ഒരു സൂചനയാണ്. നവ ഉദാരീകരണത്തിന് ബദലുകളുണ്ട് എന്ന സന്ദേശം വളരെ കൃത്യമായി അടയാളപ്പെടുത്താൻ ഈ പിങ്ക് ടൈഡിനും അതുപോലെ ഗുസ്താവോ പെട്രോയുടെ വിജയത്തിനും കഴിഞ്ഞു എന്നതാണ് വസ്തുത.